സിലിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ജയത്തോടെ തുടങ്ങുമെന്നാണ് മലയാളി താരം റിനോ ആൻഡോ പറയുന്നത്. ആരാധക പിന്തുണയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ കരുത്തെന്നും അദ്ദേഹം ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ആരാധകരുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് ISL 4 സീസണ് തുടക്കമാവുകയാണ്. പുതിയ കോച്ചും കളിക്കാരുമായി കേരള ബ്ലാസ്റ്റേഴ്സും ഒരുങ്ങിക്കഴിഞ്ഞു. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരുക്കങ്ങളെക്കുറിച്ചും പ്രതീക്ഷകളെക്കുറിച്ചും പങ്കുവയ്ക്കാൻ ഇപ്പോൾ റിനോ ആൻഡോ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. റിനോ, 4 സീസൺ തുടങ്ങുകയാണ്, എന്തൊക്കെയാണ് പ്രതീക്ഷകൾ? പ്രതീക്ഷകൾ, നമ്മളിപ്പോൾ രണ്ട് വട്ടം ഫൈനലിലെത്തിയിട്ടുള്ള ഒരു ടീമാണ്. അതും കൽക്കട്ടയായിട്ട് രണ്ട് വട്ടം തോറ്റ. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് കൽക്കട്ടൻ്റെ ആദ്യത്തെ ഫസ്റ്റ് മാച്ച് കിട്ടണം. അപ്പോൾ എന്തായാലും വിൻ ചെയ്യാൻ നോക്കും. ഫസ്റ്റ് മാച്ച് എപ്പോഴും വിൻ ചെയ്യാൻ നോക്കും. പിന്നെ അതും നമ്മുടെ ഹോം ഗ്രൗണ്ടിലാണ്. അപ്പോൾ ആരാധകർക്കും നമുക്ക് ജയത്തിന് പുറമേ ഒന്നുമില്ല നമ്മൾ കൊടുക്കാൻ. അതോടൊപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പുതിയ കോച്ചാണ് റിനെ മോളിൻസ്റ്റ്യൻ. അതുപോലെ തന്നെ സപ്പോർട്ടിംഗ് സ്റ്റാഫും പുതിയ സ്റ്റാഫാണ്. ഈ ഇത് ടീമിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തിയിരിക്കുന്നത്? റിനെ എന്ന് പറഞ്ഞാൽ നല്ലൊരു കോച്ചാണ്. നല്ല എക്സ്പീരിയൻസ് ഉള്ള മാഞ്ചസ്റ്ററിലൊക്കെയും പിന്നെ ബെർബറ്റോവും വെസ് ബ്രൗണൊക്കെ ഉണ്ട്. നല്ല എക്സ്പീരിയൻസ് ഉള്ള പ്ലെയേഴ്സ്, പിന്നെ കുറച്ച് ഫോറിനേഴ്സ് പുതിയ വന്നിട്ടുണ്ട്. അപ്പം മൊത്തത്തിലൊരു പുതിയ ടീമാണ്. കഴിഞ്ഞ കൊല്ലത്തിനെ അപേക്ഷിച്ച് നോക്കിയാലും ഈ വട്ടം നല്ലൊരു ടീമുണ്ടെന്ന നമ്മുടെ പ്രതീക്ഷ. അപ്പോൾ അന്നത്തെ ദിവസം ആര് പെർഫോം ചെയ്യണോ അതാണ് നമ്മൾ നോക്കി കാണേണ്ടത്. സ്പെയിനിലായിരുന്നു ടീമിൻ്റെ മുന്നൊരുക്കം. ഇത് എത്രത്തോളം ടീമിനൊരു കെട്ടുറപ്പുണ്ടാക്കാനും പരസ്പര മനസ്സിലാക്കാനൊക്കെ എത്രത്തോളം സഹായിച്ചിട്ടുണ്ട്? ഈ ഡ്രാഫ്റ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വേറെ വേറെ പ്ലെയേഴ്സായിരുന്നു. അപ്പോൾ നമുക്ക് ആരും അറിയില്ല. അപ്പോൾ അതിന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ശരിക്ക് പ്രീ സീസൺ, അപ്പോൾ ഒരു മാസം അതിനെടുത്തു. അതിൽ നമ്മളെല്ലാവരെയും അടുത്തറിഞ്ഞു. ഇപ്പോൾ ബെർബറ്റു ആയാലും വെസ് ബ്രൗൺ ആയാലും നമുക്കൊന്നും അറിയില്ലായിരുന്നു. നമ്മൾ കേട്ട് പരിചയം മാത്രമേ ഉള്ളൂ, പിന്നെ ടി വിയിൽ കണ്ടിട്ടുള്ളത് മാത്രം. അപ്പോൾ അവരെ പറ്റി കൂടുതൽ അറിയാൻ സാധിച്ചു. അപ്പോൾ നമ്മളെ ഗെയിമിനായാലും അണ്ടർസ്റ്റാൻഡിങ് വന്നു. അപ്പോൾ ഒരു മാസം നന്നായി പ്രാക്ടീസ് ചെയ്തതിൻ്റെ ഫലം എന്തായാലും നമ്മൾ ഫസ്റ്റ് മാച്ചിൽ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ വെസ് ബ്രൗൺ വളരെ പ്രഗത്ഭനായ ഒരു കളിക്കാരനാണ്, ഡിഫൻഡറാണ്. അപ്പോൾ വെസ് ബ്രൗണുമായിട്ട് കളിക്കാനുള്ള ഒരു സാഹചര്യത്തെ അല്ലെങ്കിൽ ഫീൽഡിൽ വെസ് ബ്രൗണിൻ്റെ ഒപ്പം കളിക്കുന്നതിനെ റിനോ എങ്ങനെയാണ് കാണുന്നത്? അതിന് ഞാൻ പറഞ്ഞു, വെസ് ബ്രൗണിലേക്ക് നമ്മൾ ടി വിയിൽ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ആളേക്കും നന്നായി കളിക്കുന്നത് കണ്ടിട്ട് നമ്മളൊരു ആരാധകനായിരുന്നു ആ സമയത്ത്. അപ്പോൾ നമ്മുടെ ഒപ്പം കളിക്കാമെന്ന് പറഞ്ഞാൽ വലിയൊരു എക്സ്പീരിയൻസും കിട്ടുകയെന്ന് പറഞ്ഞാൽ വലിയൊരു എന്താ പറയുക ഭാഗ്യമാണ് നമ്മുടെ. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ 12-ാമൻ എന്ന് പറയുന്ന എപ്പോഴും ആരാധകരാണ്, നിറഞ്ഞു കവിയുന്ന ആരാധകർ. ഈ ആരാധകരുടെ പിന്തുണ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുന്നേറ്റത്തിൽ എത്രത്തോളം നിർണായകമാകും? ഫാൻസ് ഇല്ലാണ്ട് ഒരു ടീമും മുന്നോട്ട് പോയിട്ടുള്ള ചരിത്രമില്ല. അപ്പോൾ ഫാൻസാണ് മെയിൻ. അപ്പോൾ 12-ാമൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ എപ്പോഴും കൂടി ഉണ്ടാവുന്ന ജയത്തിലും തോൽവിയിലും എപ്പോഴും അവർ നമ്മുടെ കൂടെയുള്ള കാരണമാണ് നമ്മൾ പെർഫോമൻസ് ചെയ്യണം. അവസാനമായിട്ട്, കഴിഞ്ഞ വർഷം നമ്മൾ കൊൽക്കത്തയോടാണ് തോറ്റത്. ഇത്തവണ നേരത്തെ സൂചിപ്പിച്ച പോലെ ആദ്യം മത്സരം കൊൽക്കത്തയുമായി കളിക്കേണ്ടി വരുന്നു. ഇത് എന്തെങ്കിലും സമ്മർദ്ദമുണ്ടോ, അല്ലെങ്കിൽ ഇത് എന്തെങ്കിലും അഡ്വാൻറ്റേജ്? കാരണം തുടക്കത്തിലെ പകരം വീട്ടി ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകാം എന്നുള്ള ഒരു കാഴ്ചയുണ്ടോ? എന്തായാലും ജയിക്കാൻ നമ്മൾ എന്തായാലും നോക്കും. അപ്പോൾ ഓരോരോ കളിയായിട്ട് എടുക്കുള്ളൂ. ഇപ്പോൾ കാരണം അത് കോമ്പറ്റീഷനാണ്, അല്ലാണ്ട് ഫൈനലല്ല. അപ്പോൾ നമുക്ക് ചാമ്പ്യൻഷിപ്പ് എടുക്കണമെങ്കിൽ ഓരോരോ കളിക്കനുസരിച്ച് നമ്മൾ ജയിക്കാൻ നോക്കുക എല്ലാ കളിക്കും. എന്തായാലും റിനോ ആൻഡോയും കേരള ബ്ലാസ്റ്റേഴ്സും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. ജയിച്ച് തുടങ്ങാം എന്ന് തന്നെയാണ് റിനോയും കേരള ബ്ലാസ്റ്റേഴ്സും പ്രതീക്ഷിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൻ്റെ ഹോട്ടലിൽ നിന്നും ക്യാമറമാൻ സജയ് കുമാറിനൊപ്പം സനിൽ ഷാ, ഏഷ്യാനെറ്റ് ന്യൂസ്.